കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എറണാകുളം കിംസ് വാക്ക് വേയിൽ പ്ലോഗിംഗ് നടത്തി. ബി ജെ പി പ്രവർത്തകർക്കൊപ്പമാണ് കേന്ദ്രമന്ത്രി പ്രഭാത നടത്തത്തിനൊപ്പം വഴിയരികിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. കൊച്ചി നഗരത്തിലെ മാലിന്യങ്ങൾ യഥാസമയം നീക്കം ചെയ്യാത്തത് ഖേദകരമെന്ന് മന്ത്രി പ്രതികരിച്ചു. ശുചിത്വ ഇൻഡെക്സിൽ 7 കൊല്ലം കൊണ്ട് കേരളം 5ാം സ്ഥാനത്ത് നിന്ന് 324ാം സ്ഥാനത്തേക്ക് താഴ്ന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. I love Kochi banner. I also love Kochi. But I don't love Kochi the way I'm seeing it over here. I don't love Kochi when in a short span of time, Kochi falls from 5th rank to 324th rank in the Swachhata Index. I think it is extremely sad. And the local body, the government will also have to take responsibility. വിശദാംശങ്ങളുമായി വി ജി വിനീത നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് മന്ത്രി കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ഇക്കാര്യത്തിൽ? ശുചിത്വ ഇൻഡെക്സിൽ നമ്മൾ വളരെ താഴെ പോയി എന്ന് മന്ത്രി പരിതപിച്ചു. എന്തൊക്കെ വിവരങ്ങൾ? എസ് കെ, ഇന്നലെയാണ് മന്ത്രി കേന്ദ്രമന്ത്രി കൊച്ചിയിലേക്ക് എത്തിയിരുന്നത്. തുടർന്ന് അദ്ദേഹം ചില മീറ്റിങ്ങുകളിലും മറ്റ് പരിപാടികളിലും ഒക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹം പ്രഭാത സവാരിക്കായി ഇറങ്ങിയത്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് മുതൽ ക്വീൻസ് വാക്ക്വേ ആ ഭാഗങ്ങളിലേക്കായിരുന്നു അദ്ദേഹം പ്രഭാത സവാരിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകർക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ അദ്ദേഹം കൂടി പങ്കുചേർന്നത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ, അതായത് ടൂറിസവുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ഇടമുള്ള ഒരു സ്ഥലമാണ് കൊച്ചിയിൽ. ഇത്തരത്തിൽ ഈ ഒരു മാലിന്യം കൃത്യമായി നീക്കം ചെയ്യാത്തതിലും പല മേഖലകളിലും ഒക്കെ തന്നെ മാലിന്യം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതും വലിയ രീതിയിൽ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം കൊച്ചി തനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം കൃത്യമായി ലോക്കൽ ബോഡികൾ, നഗരസഭ ഉൾപ്പെടെ കൃത്യമായി മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം നൽകിയിരിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശുചിത്വ ഇൻഡെക്സിൽ ആദ്യഘട്ടത്തിൽ 7ാം സ്ഥാനത്തുണ്ടായിരുന്നത് പിന്നീട് 324ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് പറയുന്നു. ഇത് വലിയ രീതിയിൽ നിരാശപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് പ്രകൃതിപരമായൊക്കെ തന്നെ വലിയ ടൂറിസം സാധ്യതകളൊക്കെ ഉള്ളൊരു മേഖലയാണ് കൊച്ചി. അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തുടർന്ന് ബി ജെ പി പ്രവർത്തകർക്കൊപ്പം ഈ പ്രഭാത സവാരിക്കിടെ തന്നെ കൂടിക്കിടക്കുന്ന മാലിന്യങ്ങളുമൊക്കെ അദ്ദേഹം പെറുക്കിയെടുത്ത് മാറ്റിക്കൊണ്ടൊരു സന്ദേശം കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇരിപ്പിടങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ പാർക്കുകളിലുമൊക്കെ ആളുകൾ വന്നിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ തന്നെ മാലിന്യമൊക്കെ ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യമുണ്ട്. അത്രയും പ്രവൃത്തികൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അവരവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മാലിന്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഡംപ് ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം നൽകിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഇന്നും കൊച്ചിയിൽ തന്നെയാണ് തുടരുക. കൊച്ചിയിൽ മറ്റു ചില പരിപാടികൾ കൂടി അദ്ദേഹത്തിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഒരു സന്ദേശമെന്ന രീതിയിൽ ബി ജെ പി പ്രവർത്തകർക്കൊപ്പം പ്രഭാത സവാരിക്കിടങ്ങുകയും ഈ മാലിന്യ നീക്കത്തിൽ പങ്കാളിയാവുകയും ചെയ്തത്. എസ് കെ, ഓക്കെ, താങ്ക് യു വിനീത വിജി.